2022 നമ്മുടെ യാത്ര പറയുകയാണ്. നമുക്ക് ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പുതിയ വർഷത്തെ നമുക്ക് സന്തോഷമായിട്ട് സ്വാഗതം ചെയ്യുവാൻ ദൈവമിടയാക്കണം. അതിനായിട്ട് ഈ നമ്മുടെ പ്രഭാത ജാഗരണം മുഖാന്തരമായി തീരട്ടെ എന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പ്രഭാത ദൈവമക്കളായ നിങ്ങളെല്ലാവർക്കും, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ തിരുവചനം ധ്യാനിപ്പാനായിട്ട് കർത്താവ് സഹായിച്ചല്ലോ. പുറകോട്ട് നോക്കുമ്പോൾ ഒരു വർഷം നമ്മൾ എന്ത് ചെയ്തു? പിന്നിട്ടു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ ധ്യാനം അനുഗ്രഹവും സന്തോഷവും ഉളവാക്കുവാനത്തെ കോണം ഇടയായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ തിരുവചന ധ്യാനത്തിനായിട്ട് നൽകിയിരിക്കുന്നതായ തിരുവചന വാക്യം വെളിപാട് 10:5-6 വാക്യങ്ങളാണ്. ഇപ്രകാരം വായിക്കുന്നു: സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലം കൈ ആകാശത്തേക്ക് ഉയർത്തി, ഇനി കാലം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. വെളിപാട് 10:5-6 വാക്യങ്ങളിൽ. അതുകൊണ്ട് ലോകത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അവസാനമെന്ന് കേൾക്കുമ്പോൾ സാധാരണയിൽ നമുക്കെല്ലാം പേടിയുണ്ടാകും. പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആരോട് കൂടെയാണ്? ദൈവത്തോടു കൂടെയാണ്. ക്രിസ്ത്യാനികളായ നമ്മൾ ചിന്തിക്കേണ്ടതായ ചില വിഷയങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, ക്രിസ്ത്യാനിക്ക് അവൻ സമയത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് അറിവുള്ളവനായിരിക്കണം. സമയം ഇനി എത്രമാത്രമുണ്ട്? ഒരുപാടുണ്ടോ അതോ കുറച്ച് മാത്രമേ ഉള്ളൂ? ഒന്നാമത്തെ, ഈ സമയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, സൃഷ്ടികർത്താവായ ദൈവം തിരുസന്നിധിയിലേക്ക് മനുഷ്യന് വരേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവ സന്നിധിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. രണ്ടാമതായിട്ട്, ആരാധനയ്ക്ക് വേണ്ടി അവൻ്റെ സന്നിധിയിൽ വരുന്നു. പിന്നീട് അവൻ നമ്മെ ശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് അറിയേണ്ടതിന് നൽകിയിരിക്കുന്ന ശബത്തിൻ്റെ ശ്രേഷ്ഠത. ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ചിന്തിച്ച് ദൈവസന്നിധിയിൽ എന്തിനാണ് പോകുന്നത്, അതുകൊണ്ട് എന്തുകൊണ്ടാണ് പ്രയോജനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ അത് അനുഗ്രഹപൂർണ്ണമായി തീരും എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. പഴയ നിയമങ്ങൾ ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അന്ത്യകാലത്തെക്കുറിച്ചും പരിശോധന ന്യായവിധിയെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. എന്തായാലും മനുഷ്യനത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല. പ്രവചന നിറവേറൽ ഈ കാലത്ത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ് കാലത്തിൻ്റെ അവസാനമായി. അത്ഭുതങ്ങൾ നടക്കുന്നു, പ്രകൃതി ക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു, കൊടുങ്കാറ്റുണ്ടാകുന്നു. അങ്ങനെ മനുഷ്യരുടെ ജീവിതത്തിൽ ഇതുവരെയും കാണാത്തതായ അനേകം സംഭവങ്ങൾ ദിനംതോറും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പ്രവചനത്തിന് നിറവേറലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിൻ്റെ ദൂത് ഏറ്റവും തിടുക്കത്തോടുകൂടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അറിയിക്കേണ്ടിയിരിക്കുന്നത്. വളരെ തിടുക്കത്തോടുകൂടി ഒരു വീട് തീർത്താൻ പോകുന്നു എന്നുള്ളത് നമ്മൾ സാവകാശം എന്നല്ല പറയുന്നില്ല, കത്തിക്കഴിഞ്ഞു അയ്യോ ഓടി വരണേ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തിടുക്കത്തിലാണ് എന്ത് ചെയ്യുന്നത്, കർത്താവിൻ്റെ വരവിനെ കാണേണ്ടതും അത് മറ്റുള്ളവരോട് അറിയിക്കേണ്ടതും എന്നുള്ള കാര്യം ഒരിക്കലും നമ്മൾ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന റോമാലേഖനം 3:14 പറയുന്നത്, അതുകൊണ്ട് നാം ഉറക്കത്തിൽ നിന്ന് ഉണരണമെന്ന് റോമാലേഖനം പ്രസ്താവിക്കുന്നു. ഉറക്കത്തിൽ നിന്ന് അമതിയണം, ഉണരണം, ഉറങ്ങിക്കിടക്കരുത്. ഇനി ഉറങ്ങുവാൻ തക്കവണ്ണം നമുക്ക് സമയമില്ല. പെട്ടെന്ന് ഉണർന്നെഴുന്നേറ്റ് കർത്താവിൻ്റെ വരവിനെ വിളിച്ചുണർത്തുക എന്നുള്ളതാണ് അവിടെ പ്രസ്താവിക്കുന്നത്. ദൈവഘടികാരത്തിൻ്റെ ക്ലോക്ക് അടി നിരക്കുന്നതിന് മുമ്പ് ദൈവവചനം ഘോഷിക്കപ്പെടണമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ലോകമെങ്ങും ഈ ദൂത് അറിയിച്ച് ദൈവത്തിൻ്റെ ഘടികാരത്തിൻ്റെ അടി, അതിൻ്റെ ആ സമയം അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. വെളിപാടിനെ ദൂതൻ പറയുന്നത് സൃഷ്ടിപ്പിൻ്റെ സമയം അവസാനിക്കുന്നു, നിത്യതയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ വാതിൽ അടയാൻ പോകുന്നു, കൃപയുടെ മൂലം ലഭ്യമാകുന്ന രക്ഷയുടെ വാതിലും അടയാൻ പോകുന്നു. ദൈവം നൽകുന്ന സമയത്തിൻ്റെയും അവസാനമായി കഴിഞ്ഞു, അതുപോലെ നിത്യജീവൻ്റെ സമയം അടയാറായി. ഇങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവസാനിക്കുന്നു തീരായി എന്നാണ് ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ബുദ്ധിയുള്ളവരായി നല്ല ഉണർന്ന് ജാഗ്രതയോടുകൂടി അവൻ്റെ വരവിനെ വിളിച്ചുണർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഒഴിഞ്ഞു മാറരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ലോക സമവികാസങ്ങളും നമ്മളെ അറിയിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ടവർ സ്ഫടിക കടലിനരികിലേക്ക് നടക്കുകയാണ്. അവരിങ്ങനെ അവരുടെ ലക്ഷ്യം ആ
തെരുവിധിയിലേക്ക് സ്ഫടിക തെരുവിലേക്ക് നടന്നു പോകാനുള്ളതായ ലക്ഷ്യത്തോടു കൂടിയാണ് നീങ്ങുന്നത്. ദൈവിക കൽപ്പന നിധിയുമായി നാം എങ്ങനെ സഹകരിക്കുന്നു, ദൈവത്തിൻ്റെ ഈ പദ്ധതിയുമായിട്ട് നമ്മൾ എങ്ങനെയാണ് സഹകരിക്കുന്നത്, ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ദൈവമക്കളെ ചിന്തിക്കണം. ആത്മാർത്ഥത ഇല്ല എങ്കിൽ നമ്മൾ തിരിച്ചു വരണം. സത്യസന്ധമായിട്ട് നിഷ്കളങ്കമായിട്ട് ആത്മാർത്ഥമായിട്ട് ഈ പദ്ധതിയുമായിട്ട് നമുക്ക് സഹകരിക്കാം. കാലം അധികമില്ല എന്നുള്ള ആ ചിന്ത ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ചെയ്യണം, പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ആ അവസ്ഥയെ സംബന്ധിച്ച് ഉറച്ച കാഴ്ചപ്പാട്, വ്യക്തമായ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. എങ്കിലേ നമ്മുടെ ജീവിതം പൂർണ്ണമായി തീരുകയുള്ളൂ. അതുകൊണ്ട് കാലം കഴിയാറായി എന്നുള്ളത് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറുവാനും ആ ലക്ഷ്യസ്ഥാനത്ത് ചെന്നുചേരുവാനും സാധ്യമാകൂ എന്ന് ദൈവത്തിൻ്റെ വചനവും ലോക സമവികാസങ്ങളും നമ്മളെ വിളിച്ചറിയിക്കുന്നു. ഇന്നത്തെ മനോഹരമായ ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ഇനി ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾ 2023 പ്രവേശിക്കുകയാണ്. അങ്ങനെയുള്ള ആ പുതിയ വർഷം നമുക്കൊരു അനുഗ്രഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, നന്മയുടെ വർഷമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥനയിൽ ഓർക്കേണ്ടതായ സഹോദരൻ ഷാജി എന്ന കലങ്ങിഞ്ഞൂർ സഭയിലെ സഹോദരന് വേണ്ടിയാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ആ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. അതുകൊണ്ട് നമ്മുടെ ദൈവം നമ്മളെ ഈ വർഷം മുഴുവനും കാത്തു പരിപാലിച്ചല്ലോ, അനുഗ്രഹിച്ചല്ലോ, ഇത്രമാത്രം ആരോഗ്യം നൽകിയല്ലോ, സംസാരിക്കാനുള്ള ശേഷി നൽകിയല്ലോ, ദൈവമേ ഉണർന്ന് നടക്കുവാനുള്ളതായ ശേഷി നൽകിയല്ലോ. ഇതെല്ലാമാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ. അതിനെ ഓരോന്നോരോന്നായി ചിന്തിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാം. ഇന്നത്തെ ദിവസം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിവസമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാലം കഴിയാറായി എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മന്ത്രിച്ചുകൊണ്ടിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അതിപാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, വിലയേറിയ സമയത്തിനായി സ്തോത്രം. കർത്താവ്, നിങ്ങൾക്ക് ഇപ്രകാരം 2022 അവസാനം വരെയും കാത്തു പരിപാലിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം. ദൈവജനം ധ്യാനിപ്പാനായിട്ട് കാലം കഴിയാറായി എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് കർത്താവ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതം ഏറ്റവും അർത്ഥവത്തായി തക്ക സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ജാഗ്രതയോടുകൂടി കർത്താവേ, അന്യകമായ വിളക്കൽ എണ്ണ എടുത്ത് തയ്യാറായിരുന്നതുപോലെ ഞങ്ങളുടെ ജീവിതവും തയ്യാറുള്ള എടുപ്പുള്ളതായി കാണുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയുള്ള എല്ലാ കുറ്റങ്ങളും കർത്താവിന് നിരക്കാത്തതായ, കർത്താവിനെ പ്രസാദകരമായി എണ്ണുവാൻ തക്കവണ്ണം സാധ്യമല്ലാത്തതായ എല്ലാ കുറവുകളെയും ക്ഷമിച്ച് നല്ല മക്കളായി, ശുദ്ധിയുള്ളവരായി, ഉണർവുള്ളവരായി പുതിയ സൃഷ്ടികളാക്കി വാർത്തെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയൊരു തീരുമാനത്തിൻ്റെയും ദിവസമായി തീരുവാൻ തക്കണം. കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്ന്, വാസം ചെയ്യണമെന്ന് നിങ്ങൾക്ക് വേണ്ടി ജീവൻ വച്ച യേശുവിനാമത്തിൽ അപേക്ഷിക്കുന്നു. ജന്മദിനം ആഘോഷിക്കുന്ന ഷാജി കലഞ്ഞൂർ സഭയിലെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെ അനുഗ്രഹിക്കണമേ, കാത്തുകൊള്ളണമേ. എല്ലാ നിലയിലും നല്ല മകനായി വളരുവാൻ തക്കവണ്ണം, നല്ല അനുഭവങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരുവരെയും ഞങ്ങളെ വിശ്വസ്തയോടെ കാത്തു പരിപാലിച്ച് അന്ത്യമായി കർത്താവ് വരുന്ന സമയത്ത് നല്ലൊരു വിശ്വസ്തനമായ ദാസന എന്ന ആ ഇമ്പശബ്ദം കർത്താവിൽ നിന്ന് കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും പ്രാപ്തരാക്കി തീർക്കണമെന്ന് അടിയങ്ങൾക്ക് ആ ജീവൻ വച്ചിരുന്ന ആത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം. പരിശുദ്ധ പിതാവേ, ആമേൻ. ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായ ദിവസമായി തീരുവാനും പുതിയൊരു വർഷത്തിലേക്ക് ഇനിയും അധികം സമയമില്ല, അങ്ങനെയൊരു നല്ല ദിവസം, നല്ല ഒരാണ്ട് വരുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.